ഹായ് നമസ്കാരം, ഞാൻ രാഗേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഡീഫോഗർ, അതായത് ഈ പുറകെ വരുന്ന ഓറഞ്ച് ലൈൻസ്. ഇത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഡീഫോഗർ ഇവിടെ വരുന്നത് നല്ല മിസ്റ്റൊക്കെ ഉള്ള സമയത്ത്, അതായത് വാഹനത്തിൻ്റെ പുറകിലത്തെ ഗ്ലാസ്സിൽ മഞ്ഞോ കാര്യങ്ങളൊക്കെ പിടിച്ച് മൂടുകയാണെന്നുണ്ടെങ്കിൽ, വൈപ്പർ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് അകത്താണ് മിസ്റ്റ് പിടിക്കുന്നതെങ്കിൽ ക്ലീൻ ആകത്തില്ല. ഇനി അഥവാ വൈപ്പർ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് ആ മിസ്റ്റ് കറക്റ്റായിട്ട് പോകത്തില്ല. അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റർ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഡീഫോഗർ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനിയിപ്പം വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് കറണ്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിതിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡീഫോഗർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിരിക്കണം. അപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ ഡീഫോഗറിൻ്റെ സ്വിച്ച് വരുന്നത്. ഈ കാണുന്ന സ്വിച്ചാണ് ഡീഫോഗറിൻ്റെ സ്വിച്ച്. നമുക്ക് ജസ്റ്റ് കീ ഓൺ ചെയ്താൽ മാത്രം ഇത് സ്റ്റാർട്ട് ആകത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്തില്ല. അതിന് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഏതെങ്കിലും വാഹനം വന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ താക്കോലിട്ടു, താക്കോലിട്ടു, കീ ഓൺ ചെയ്തു. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ഡീഫോഗർ വർക്ക് ചെയ്തില്ല. അതിപ്പോൾ എ സിയിലെ സ്വിച്ച് ഓൺ ആണെങ്കിൽ പോലും ഈ ഡീഫോഗർ സ്വിച്ച് ഓൺ ആകത്തില്ല. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ഈ സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അത് ഓണായി. ഇനിയിപ്പം നമുക്ക് ബാക്കിലോട്ട് ചെല്ലാം. വാഹനം സ്റ്റാർട്ട് ചെയ്താലേ ഇപ്പം ഫംഗ്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ലൈൻ ഒന്ന് അഴിക്കാം, കണ്ടോ. ഇതിൻ്റെ ഒരു ലൈൻ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് ഊരിയെടുക്കുകയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങ് ഊരിയാൽ മതി. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലിപ്പിംഗ് ഊരിപ്പോരും. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു മൾട്ടിമീറ്റർ എടുക്കാം. ഒരു മൾട്ടിമീറ്റർ എടുത്ത് കഴിഞ്ഞ് ഇത് 20 വോൾട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ലൈനകത്തോട്ട് കയറുമോ നോക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണല്ലോ നമ്മൾ ഇട്ടാൽ മതി. ബാക്ക് സൈഡിലൊരു പോയിൻ്റ് പ്രോബ് കണക്ട് ചെയ്യുക, പിന്നെ മറ്റേ ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് കാണാൻ സാധിക്കും, 13.85. ഇത് ഞാനിപ്പം സീരിയലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരിയലായിട്ട്. അപ്പം കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ മൾട്ടിമീറ്റർ ഇല്ലാതെ വരിക, മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പോയിൻ്റ് ബൾബ്, കണ്ടോ, ഇതുപോലത്തെ ഒരു ലൈസൻസ് ലാമ്പിലോ പാർക്കിലോ ഒക്കെ വരുന്നൊരു ബൾബ് എടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ രണ്ട് സൈഡിലെയും പിന്നുകൾ ഇത് കണ്ടോ ഇങ്ങനെ ഒന്നാക്കുക, ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ടാക്കുക. എന്നിട്ട് ഇതും ഇതും തമ്മിലൊന്ന് കണക്ട് ചെയ്യിക്കുക, കണ്ടോ. അപ്പോൾ ഈ ബൾബ് ഇവിടെ കത്തുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു യൂണിറ്റിൽ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കറണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് വരുന്നുണ്ടെന്ന് ഉറപ്പിക്കാം. ഇതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ ഈ സൈഡിൽ നോക്കിയാൽ മാത്രം മതി, ഒരു സൈഡിൽ നോക്കിയാൽ മതി, ഇതിൻ്റെ സർക്കുലേഷനാണ് അവിടെ വരുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്നും കറങ്ങി അടുത്ത പോയിന്റിലോട്ട് കയറിപ്പോകണം. അപ്പോൾ വർക്കിംഗ് ആണ്, ഇതിന് ബ്രേക്ക് ഇല്ല, 100% ഇത് വർക്കിംഗ് ആണെന്നുള്ളതിനാണ് നമുക്കിപ്പോൾ ഈ ബൾബ് കത്തിയതിൻ്റെ ഒരു ആൻസർ.